അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വിവിധ വിഷയങ്ങൾ പരിഹരിച്ചു വരികയാണെന്ന് നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് എം വിജിൻ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പഴയങ്ങാടി മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. എന്ത് അപകടങ്ങൾ സംഭവിച്ചാലും രക്ഷാപ്രവർത്തനം നടത്തുന്നത് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അംഗങ്ങൾ. രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമാകുന്നതിനാൽ പഴയങ്ങാടിയിൽ ഫയർ സ്റ്റേഷൻ അത്യാവശ്യമെന്ന് വിലയിരുത്തൽ. വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും ശീലമായി. പഴയങ്ങാടിയിലെ ഈ റെയിൽവേ അടിപ്പാതയിലൂടെ യാത്രക്കാർ കടന്നുപോകുന്നത് വർഷങ്ങളായുള്ള തങ്ങളുടെ വിധിയെ പഴിച്ച്. ഒരു നാടിന്റെ നിരന്തരമായ ആവശ്യം അവഗണിച്ചവർക്കെതിരെ പ്രതിഷേധിച്ച് കാര്യമില്ലെന്ന നിലപാടിൽ ജനങ്ങൾ. കെ പി സജിത്ലാല് യുവതലമുറയുടെ രാഷ്ട്രീയ മാതൃകയെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സജിത്ലാൽ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആൻ സെബാസ്റ്റ്യൻ. വാർത്തകൾ വിശദമായി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വിവിധ വിഷയങ്ങൾ പരിഹരിച്ചു വരികയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് എം വിജിൻ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. 2010 ശേഷം DA ജീവനക്കാർക്ക് ലഭിക്കാത്ത വിഷയവും ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ 37 PG സീറ്റുകൾ നിലവിലുള്ളത്, പുതിയ PG കോഴ്സുകൾ ആരംഭിക്കുന്നതിനും അധ്യാപകരെ നിയമിക്കുന്നതിനും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും 35 കോടിയുടെ മെയിൻ്റെനൻസ് വർക്ക് വേഗത്തിലാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രദ്ധയുണ്ടാകണമെന്ന് സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. ഹൃദയാലയിൽ പുതിയ കാത്ത് ലാബ് സ്ഥാപിക്കാനായി പ്ലാൻ ഫണ്ടിൽ നിന്നും 5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2009 സ്ഥാപിച്ച 2 കാത്ത് ലാബുകളാണ് ഉണ്ടായിരുന്നത്, അത് ഡീകമ്മീഷൻ ചെയ്തു. അതിനു പകരമായി പുതിയ കാത്ത് ലാബ് സ്ഥാപിക്കാനാണ് 5 കോടി രൂപ അനുവദിച്ചത്. സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ആദ്യം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ ആരംഭിക്കാനാണ്. നടപടികൾ പൂർത്തിയാക്കി റെഗുലറൈസേഷനായി PSC അംഗീകാരത്തിന് അയച്ചിട്ടുണ്ട്. ഇത് അന്തിമഘട്ടത്തിലായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നവീകരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചത് 29.78 കോടി രൂപയാണ്. ആശുപത്രി പൂർണ്ണമായി അടച്ചിട്ടാൽ 10 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ചെയ്യാതെ പ്രവർത്തനങ്ങൾ ഘട്ടംഘട്ടമായി പ്ലാൻ ചെയ്യുകയാണ് ഉണ്ടായത്. അനുവദനീയമായ തുകയ്ക്കപ്പുറമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. 2024 സെപ്റ്റംബർ മാസത്തോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ IRTC തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതിന്റെ ഭാഗമായി ഫോറൻസിക് മെഡിസിനിൽ പുതിയ PG കോഴ്സ് ആരംഭിക്കുന്നതിനും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് കൂടാതെ 136 കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്നും 500 കോടി രൂപ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നും മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനത്തിനായി ചെലവഴിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കെ പി സജിത്ലാല് യുവതലമുറയുടെ രാഷ്ട്രീയ മാതൃകയെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സജിത്ലാൽ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ പഠിപ്പിച്ച് യുവതലമുറയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് മാതൃകയാണ് ധീരരക്തസാക്ഷി കെ പി സജിത്ലാലിന്റെ പൊതുപ്രവർത്തന ശൈലിയെന്നും ജനാധിപത്യ സമൂഹത്തിൽ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടാനുള്ള ഊർജ്ജമാണ് സജിത്ലാൽ എന്നും കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ പറഞ്ഞു. പൈനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈനൂർ ഗാന്ധി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സജിത്ലാൽ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആൻ സെബാസ്റ്റ്യൻ. സാങ്കേതികമായിട്ട് നിയമത്തിന്റെ പല പഴുതുകൾ ഉപയോഗിച്ച് ആരൊക്കെ രക്ഷപ്പെട്ടാലും ആ കുറ്റവാളികളിൽ ഒരാള് സി പി എമ്മിന്റെ രക്തസാക്ഷി തട്ടിപ്പ് ഫണ്ടിൽ അകപ്പെടുകയും അതിന് മറുപടി പറയുകയും സമൂഹത്തിൽ ആ രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ സജിത്ലാലിനോട് പ്രകൃതി ഒരു നീതി കാണിക്കുന്നു എന്ന് കുറച്ച് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഓർമ്മക്കുറിപ്പാണെന്ന് തോന്നുന്നു. ഞാൻ വാട്സപ്പിൽ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ വായിക്കാനിടയെ. പൈനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. കെ എസ് യു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ എം നാരായണൻകുട്ടി, എം കെ രാജൻ, എ പി നാരായണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, പിലാക്കൽ അശോകൻ, കെ ടി ഹരീഷ്, വി വി ഉണ്ണികൃഷ്ണൻ, ആകാശ് ഭാസ്കരൻ, അത്തായി പത്മിനി, വി എം പീതാംബരൻ, ദാമോദരൻ നമ്പൂതിരി, ഇ പി ശ്യാമള, ചാൾസ് സണ്ണി, ആഷ്ലി കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പൈനൂർ. പഴയങ്ങാടി മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. എന്ത് അപകടങ്ങൾ സംഭവിച്ചാലും പൈനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അംഗങ്ങൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇത് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമാകുന്നതിനാൽ പഴയങ്ങാടിയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പഴയങ്ങാടി തീരപ്രദേശങ്ങളിൽ അപകടമുണ്ടായാലും ബുധനാഴ്ച പുതിയങ്ങാടി കടപ്പുറത്ത് ഐസ് പ്ലാന്റിൽ ഉണ്ടായതുപോലുള്ള വാതക ചോർച്ച സംഭവിച്ചാലും മാടായിപ്പാറയിലെ തീപിടുത്തം അങ്ങനെ എന്തപകടങ്ങൾ ഇവിടെ ഉണ്ടായാലും പഴയങ്ങാടി ടൗണിൽ നിന്നും ദൂരെയുള്ള പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. ബുധനാഴ്ച പുതിയങ്ങാടിയിലെ ഐസ് പ്ലാന്റിൽ ഉണ്ടായ വാതക ചോർച്ച പരിഹരിക്കാനായത് ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങളുടെ കൃത്യമായ ഇടപെടലിലൂടെ മാത്രമാണ്. ചോർച്ച അല്പം വലുതായിരുന്നെങ്കിൽ പയ്യന്നൂരിൽ നിന്നും പഴയങ്ങാടിയിലേക്ക് എത്തിയതിനുശേഷം മാത്രമേ ചോർച്ച പരിഹരിക്കാൻ ആകുമായിരുന്നുള്ളൂ. അതിനാൽ തന്നെ പഴയങ്ങാടി മേഖല കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം ശക്തമാകുന്നുണ്ട്. അടിയന്തരഘട്ടത്തിൽ പുറത്തുനിന്ന് ഫയർഫോഴ്സ് ഉപയോഗിച്ച് ചിലപ്പം ട്രാഫിക് ജാമോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചിലപ്പം മറ്റില്ല ഇതിന് ആഘാതമാവും. ചിലപ്പോൾ അപകടങ്ങൾ ആഘാതമായിട്ടുണ്ടാവും, ചിലപ്പോൾ ആൾക്കാർ മരിക്കാൻ സാധ്യത ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ എത്താൻ ബുദ്ധിമുട്ടാവും. അപ്പം തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് പ്രത്യേകം ഒന്ന് പഴയങ്ങാടിയിൽ ഒരു ഫയർ സ്റ്റേഷൻ നിർബന്ധമായിട്ടും ഉണ്ടാവണമെന്നാണ് ജനങ്ങളുടെ. ഫയർ സർവീസിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഴയങ്ങാടി വളരെ ഒപ്പം വരുമ്പം തന്നെ ചുരുങ്ങിയത് അരമണിക്കൂർ എടുക്കുന്നുണ്ട്. പയ്യന്നൂരിന്ന് എടുത്തുമോ ചുറ്റുപാടില്ല, അതൊരു ബുദ്ധിമുട്ട് തന്നെ. ഒരുപാട് പ്രാവശ്യം അത് ഒരു പരാതിയായി കൊടുത്താണ്. ഫയർ സ്റ്റേഷൻ വേണമെന്ന പ്രധാന ആവശ്യം അധികൃതർ കണ്ടില്ല എന്ന് നടിക്കരുത് എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പഴയങ്ങാടിയിലെ ഈ റെയിൽവേ അടിപ്പാതയിലൂടെ യാത്രക്കാർ കടന്നു പോകുന്നത് വർഷങ്ങളായുള്ള തങ്ങളുടെ വിധിയെ പഴിച്ചാണ്. ആരോട് പരാതിപ്പെട്ടിട്ടും കാര്യമില്ലെന്നറിയാം. ഈ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും ഇവർക്കൊരു ശീലമായി കഴിഞ്ഞു. നീണ്ട വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലെത്തിയ പഴയങ്ങാടിക്കാരനായ ഒരു പ്രവാസി പഴയങ്ങാടി റെയിൽവേ അണ്ടർ പാസേജിലെ ഈ വെള്ളക്കെട്ടും ദുരിതവും കണ്ട് സ്വയം ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. ഇതിനൊന്നും ഇതുവരെയായിട്ടും പരിഹാരമായില്ലേ എന്ന്. ശരിയാണ്, വർഷങ്ങളായി പഴയങ്ങാടിയിൽ നിന്നും പുതിയങ്ങാടിയിലേക്കും മാട്ടൂലിലേക്കും തിരിച്ചും ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ ഗതികേടായി വേണം ഇതിനെ കാണാൻ. ദിവസവും പതിനായിരക്കണക്കിന് പേരും അവരുടെ വാഹനങ്ങളും കടന്നുപോകുന്ന ഈ പ്രധാന പാതയിലെ ഊരാക്കുടുക്കായി മാറിയ പഴയങ്ങാടിയിലെ അടിപ്പാതയുടെ പ്രശ്നം ഇതുവരെയും പരിഹരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളാണ് ഇവിടെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ട് ഉഴലുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കായി പോകുന്ന വലിയ വാഹനങ്ങളും ഇവിടെ പെട്ടുപോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും ഇപ്പോൾ ആരും മെനക്കെടാറില്ല. ഇവിടെ എത്തുമ്പോൾ പലരും മനസ്സിൽ എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത് എന്ന സിനിമാ പാട്ട് പാടിപ്പോയിട്ടുണ്ടാകും. അല്ലെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാട് പെടുന്ന ഒരു നാട്ടിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ എവിടെ നേരം. വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ഗതാഗത കുരുക്കും വെള്ളക്കെട്ടും ഇവർക്കൊരു ശീലമായി കഴിഞ്ഞു. സ്ഥലം എം എൽ എ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നതായും ബജറ്റിൽ പ്രശ്നപരിഹാരത്തിന് 6 കോടി രൂപ വകയിരുത്തിയിരുന്നെന്നും അറിയാൻ കഴിഞ്ഞു. എന്നാൽ റെയിൽവേ അനുകൂല നിലപാടെടുക്കാത്തതിനാലാണ് നടപടികൾ വൈകുന്നതത്രേ. 2023 ബജറ്റിൽ പ്രശ്നപരിഹാരത്തിന് ഫണ്ട് വകയിരുത്തിയിരുന്നു.
വകയിരുത്തിയ ഫണ്ടിന്റെ കണക്ക് കാണിച്ച് MLA അഭിവാദ്യം അർപ്പിച്ച് ഫ്ളക്സ് ബോർഡ് വച്ചതല്ലാതെ മറ്റ് തുടർ പ്രവർത്തനങ്ങളൊന്നും സ്ഥലം MLA ഭാഗത്തു നിന്നുണ്ടായില്ലെന്നും വ്യാപക ആക്ഷേപമുണ്ട്. സർക്കാർ മാറി മാറി വരുമ്പോഴും പലതും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തതല്ലാതെ ഇതിനൊരു പരിഹാരം ഇതുവരെ ആരും ചെയ്തതായിട്ട് കാണുന്നില്ല. ജനങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടാറുള്ളത്. ഏറെ സ്കൂളിൽ പോകുന്ന കുട്ടികളും ഹോസ്പിറ്റൽ കാര്യങ്ങളും കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന വണ്ടികൾ മണിക്കൂറുകളൊന്നും നടന്നാലും കടന്നു പോകുന്നില്ല. പലപ്പോഴും ഡിവിയറുള്ള സാമൂഹ്യ പ്രവർത്തകരെ നിയന്ത്രിച്ചിട്ട് പോലീസിനോടൊപ്പം നിന്ന് നിയന്ത്രിച്ചിട്ടാണ് വാഹന ഗതാഗത തടസ്സം നിൽക്കുന്നത്. പോലീസും സഹായിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരും. ഇതിന് പരിഹാരം കാണാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ്. ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാൻ ശക്തമായി ഇടപെടുന്ന സ്ഥലം MP കാര്യവും മറിച്ചല്ല. റെയിൽവേയുടെ പരിധിയിൽ വരുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട യാതൊരു ഇടപെടലും MP നടത്തിയിട്ടില്ലെന്നും ജനങ്ങൾക്കറിയാം. നടപടി വൈകുന്തോറും ജനങ്ങളുടെ ദുരിതത്തിന്റെ ദൈർഘ്യവും വർദ്ധിക്കുന്നതല്ലാതെ മറ്റെന്ത് സംഭവിക്കാൻ? ഇതെല്ലാം തങ്ങളുടെ പരിധിയിൽ വരുന്ന പ്രശ്നമല്ലെന്ന തരത്തിൽ ഇടപെടാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന മാടായി പഞ്ചായത്ത് അധികാരികളോടാണ് ഇനി പറയാനുള്ളത്. ജനങ്ങളുടെ ഈ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ ഇത്രയും വർഷങ്ങളായിട്ട് മുന്നിട്ടിറങ്ങാത്ത നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. റെയിൽവേയുടെ അനുമതി വാങ്ങി ഈ അടിപ്പാതയുടെ ആഴം കൂട്ടി വെള്ളം കെട്ടി നിർത്തി അതിലൊരു ജങ്കാർ ഇറക്കി വാഹനങ്ങളെയും യാത്രക്കാരെയും അക്കരെ ഇക്കരെ എത്തിക്കാവുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്, ഉപകാരപ്പെടും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സജിത്ലാൽ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പൈനൂർ മൂരിക്കോവിലിൽ സജിത്ലാൽ മന്ദിരത്തിൽ പുഷ്പാർച്ചന നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ പ്രഭാഷണവും ഉദ്ഘാടനവും നിർവഹിച്ചു. സജിത്ലാലിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ജനാധിപത്യത്തിന് കരുത്തു നൽകുമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സജിത്ലാലിന്റെ 29th രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മൂരിക്കോവിലിൽ സജിത്ലാൽ മന്ദിരത്തിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ റിജിൽ മാക്കുറ്റി, MP ഉണ്ണികൃഷ്ണൻ, K ജയരാജ്, AP നാരായണൻ, സുദീപ് ജെയിംസ്, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, വിജിൻ മോഹൻ, നവനീത നാരായണൻ, കരിപ്പിരി ബാലൻ, പ്രതീഷ് PT തുടങ്ങിയവർ സംസാരിച്ചു. സജിത്ലാലിന്റെ സഹോദരൻ KP അജിത്ലാൽ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആലപ്പടമ്പ പായത്ത് പ്രവർത്തിച്ചു വരുന്ന റോയൽ ലാറ്റക്സ് കമ്പനി പുറത്തുവിടുന്ന മാലിന്യത്തിനും ദുർഗന്ധത്തിനുമെതിരെ നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്പനിയിൽ നിന്നും പുറന്തള്ളുന്ന വാതകം സമീപവാസികളായ ജനങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആലപ്പടമ്പ പായത്ത് പ്രവർത്തിച്ചു വരുന്ന റോയൽ ലാറ്റക്സ് കമ്പനി പുറത്തുവിടുന്ന മാലിന്യത്തിനും ദുർഗന്ധത്തിനുമെതിരെ നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്പനിയിൽ നിന്നും പുറന്തള്ളുന്ന വാതകം സമീപവാസികളായ ജനങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിരവധി തവണ കമ്പനി ഉടമകളുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ ഒരാഴ്ച മുമ്പ് CPM നേതൃത്വത്തിൽ നാട്ടുകാരുടെ യോഗം വിളിച്ചു ചേർക്കുകയും തിങ്കളാഴ്ചയോടുകൂടി പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുമെന്ന് കമ്പനി പ്രതിനിധികൾ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കമ്പനി വാക്കുപാലിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും നാട്ടുകാരുടെ യോഗം വിളിച്ചു ചേർത്ത് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മഴക്കാലമായതോടെ മോഷ്ടാക്കളും സജീവമാകുന്നു. സ്വാമിമുക്ക് ശ്രീ വെരിക്കര ഭഗവതി ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. വ്യാഴാഴ്ച ശാന്തിക്കാരൻ നട തുറക്കാൻ ചെന്നപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. സ്വാമിമുക്ക് ശ്രീ വെരിക്കര ഭഗവതി ക്ഷേത്രം ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. വ്യാഴാഴ്ച രാവിലെ ശാന്തിക്കാരൻ നട തുറക്കാൻ ചെന്നപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. April 28 ഇവിടെ കളിയാട്ടം നടന്നത്. അതിനുശേഷം രണ്ട് പ്രധാന ക്ഷേത്ര ചടങ്ങുകൾ നടന്നിരുന്നു. ഇതുകൊണ്ട് തന്നെ 3000 രൂപയെങ്കിലും ഭണ്ഡാരത്തിൽ കാണുമെന്ന് ക്ഷേത്രം നടത്തിപ്പുകാർ പറയുന്നു. അപ്പോൾ ഇതിന് കുറച്ച് കാലം മുമ്പേ ഇങ്ങനെ ഇത് പൊളിച്ചിരുന്നു. ഇപ്പോൾ ഈ 2nd പ്രാവശ്യം ഇത് പൊളിക്കുന്നത്. സാമ്പത്തികമായിട്ട് കഴിഞ്ഞ ഈ കളിയാട്ടം കഴിഞ്ഞതിന് ശേഷം, കളിയാട്ടത്തിന് ശേഷം ഒരു പ്രാവശ്യം എടുത്തിരുന്നു, പണം എടുത്തിരുന്നു. അതിന് ശേഷം വന്ന ഒരു സംഖ്യ ഉണ്ടാവും. ഇപ്പോൾ ഒരു പേര് പറയാനാകില്ലെങ്കിലും 2000 ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഭണ്ഡാരം കവർന്ന സംഭവം ഉണ്ടായിരുന്നു. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
പോലീസുകാർക്ക് എന്താ വയലിൽ കാര്യമെന്ന് ചോദിച്ചാൽ, ചളി നിറഞ്ഞ പിലിക്കോട് കൊടക്കാട് പാടശേഖരത്തിലെ നെൽവയലിൽ നിന്ന് അവർ പറയും ഞങ്ങളും കൃഷിയിലേക്കാണെന്ന്. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് നെൽകൃഷിയിൽ ഒരു കൈ നോക്കാൻ കാക്കിക്കുപ്പായക്കാരും ചേറിലിറങ്ങിയത്. കർഷകരുടെ ഗ്രാമമായി അറിയപ്പെടുന്ന കൊടക്കാട് ഗ്രാമത്തിലെ 70 ഏക്കറോളം വിസ്തൃതിയുള്ള നെൽവയൽ തരിശിടാതെ നിൽക്കുന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നാണ്. കർഷക കൂട്ടായ്മകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിൽ 4 പ്രധാന പാടശേഖരങ്ങളിലും നെൽകൃഷിക്കായി സജീവ ഇടപെടൽ നടത്തിവരുന്നുവെന്ന പ്രത്യേകതയും ഈ പ്രദേശത്തിനുണ്ട്. കൊടക്കാട് സഹകരണ ബാങ്കും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളുമായി രംഗത്തുണ്ട്. ആനിക്കാടി വയലിൽ പൂർണ്ണമായും കൃഷി ഇറക്കി കഴിഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന ഭാഗമായി കൊടക്കാട് പടിഞ്ഞാറേക്കര കദളീവനത്തോട് ചേർന്നുള്ള വയലിൽ ഞാറുനട്ടാണ് പോലീസുകാർ കൃഷിപ്പണിക്ക് തുടക്കമിട്ടത്. പ്രത്യാശ, ആതിര തുടങ്ങിയ നെല്ലിനങ്ങൾ കൊണ്ടാണ് ഞാറ്റടി തയ്യാറാക്കിയത്. 1.5 ഏക്കറോളം വരുന്ന 3 വയലുകളാണ് കൃഷിക്കായി തെരഞ്ഞെടുത്തത്. ചേറിലിറങ്ങി പണിയിലേർപ്പെട്ടവരെ ആവേശത്തിലാക്കും വിധം നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ PRO KV പ്രദീപ്, ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി എന്നിവർ ചേർന്ന് നാടൻ പാട്ടുകളും അടിപൊളി സിനിമാ ഗാനങ്ങളും പാടിത്തിമിർത്തു. കർഷക തൊഴിലാളികൾക്കൊപ്പം പോലീസുകാർ ചളിയിൽ നൃത്തം ചവിട്ടി. പോലീസ് അസോസിയേഷനിലെ 100ൽ പരം പേർ നെൽവയലിൽ ഞാറ് നട്ടു. കാർഷിക മേഖലയിൽ പരിചിതരായ സേനയിലെ ഹരീഷ് കോളംകുളം, ദിലീഷ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഞാറ്റുവേലയിൽ ഞാറുനടിയിൽ നടന്നത്. നാട്ടുകാരായ കർഷകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരും ഇവർക്കൊപ്പം ചേർന്നു. കൊടക്കാട് ബാങ്ക് നടത്തിവരുന്ന കൂട്ടുകൃഷിയുടെ ചെയർമാനും വിവിധതരം നെൽവിത്ത് സംരക്ഷണത്തിന് നേതൃത്വം വഹിക്കുന്ന രവീന്ദ്രൻ കൊടക്കാട് ഉൾപ്പെടെയുള്ളവർ സാങ്കേതിക സഹായങ്ങളുമായി കൂടെയുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും പോലീസുകാർ നെൽകൃഷിയുടെ തുടർ പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്ന് പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ കർഷകരാണ് ഈ നാടിൻ്റെ നട്ടല് എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോലീസ് അസോസിയേഷനെ നയിക്കാൻ പ്രേരണയായത്. നാട്ടിലെ കർഷകർ ചേറിലിറങ്ങിയാൽ മാത്രമേ നമ്മളെപ്പോലെയുള്ള പണിയെടുക്കുന്ന മറ്റു വിഭാഗങ്ങൾക്ക് ചോറ് ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലേക്ക് പാടത്തിലേക്ക് പോലീസിനെ നയിക്കുന്നത്. തറക്കല്ലിൽ ഒതുങ്ങി പരിയാരത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ. 15 വർഷം മുമ്പ് തറക്കല്ലിട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി റിസർച്ച് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററാണ് തറക്കല്ലിൽ മാത്രം ഒതുങ്ങിയത്. 2009 സെപ്റ്റംബർ 16 അന്നത്തെ സഹകരണ മന്ത്രി ജി സുധാകരൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിന് തറക്കല്ലിട്ടത്. സെന്ററിന് 2 കോടി രൂപയും അനുവദിച്ചിരുന്നു. സഹകരണ മേഖലയിലെ ആദ്യത്തെ കിഡ്നി മാറ്റിവെക്കൽ യൂണിറ്റായിട്ടാണ് ഇത് വിഭാവനം ചെയ്തത്. പക്ഷേ തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങിയ കിഡ്നി റിസർച്ച് സെന്ററിനെ കുറിച്ച് ആരും ഓർക്കുന്നത് പോലുമില്ല. 2009 തറക്കല്ലിട്ട റിസർച്ച് സെന്റർ ആരംഭിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച കിഡ്നി രോഗ ചികിത്സാ കേന്ദ്രമായി ഇത് മാറുമായിരുന്നു. അനുദിനം എന്നോണം വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗികളുടെ എണ്ണം ഭയാനകമാണ്. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ കോഴിക്കോടോ മാംഗ്ലൂരുവിലോ പോകുകയാണ് രോഗികൾ. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത സാഹചര്യത്തിൽ കിഡ്നി റിസർച്ച് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത തറക്കല്ല് കാടുകയർ നശിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കണ്ടോന്താർ ചെങ്ങളത്തെ വി ഉണ്ണികൃഷ്ണൻ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ഉദാരമതികളുടെ സഹായം തേടുകയാണ് ചികിത്സാ ചെലവിന് വഴിമുട്ടി നിൽക്കുന്ന ഉണ്ണികൃഷ്ണന്റെ കുടുംബം. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കണ്ടോന്താർ 1 വാർഡിൽ ചെങ്ങളത്ത് താമസിക്കുന്ന വി ഉണ്ണികൃഷ്ണൻ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സക്കായി ഇതിനകം 12 ലക്ഷം രൂപയോളം ചിലവായി. തുടർ ചികിത്സയ്ക്ക് ഇനിയും വലിയൊരു തുക കണ്ടെത്തേണ്ടതുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന നേരിയ വരുമാനം മാത്രമാണ് അമ്മയും ഭാര്യയും മകളും അടങ്ങുന്ന ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം. ബാരിച്ച് ചികിത്സാ ചെലവിൽ വഴിമുട്ടി നിൽക്കുന്ന ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. ചെയർപേഴ്സൺ MV പ്രീത, ജനറൽ കൺവീനർ MP ഉണ്ണികൃഷ്ണൻ, ട്രഷറർ MK വിജയൻ. നിങ്ങളുടെ സഹായങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് അയക്കുക. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ലഹരി എന്ന മഹാവിപത്തിനെതിരെ വേറിട്ട പ്രചാരണവുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പടന്ന MRV ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ ഉണർത്തൽ സംഗീത നൃത്താവിഷ്കാര പരിപാടി സംഘടിപ്പിച്ചു.
ലഹരി ഉപയോഗത്തിലേക്ക് എത്തിക്കുന്ന ചതിക്കുഴികളെ കുറിച്ച് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി വി വി ശ്രേയയും സംഘവും അവതരിപ്പിച്ച ബോധവൽക്കരണ സംഗീത നൃത്താവിഷ്കാരം ഏറെ ആകർഷകമായി. സ്കൂളിൽ പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർത്താണ് ദിനാചരണം നടത്തിയത്. ലഹരിക്കെതിരെ അറബിക് പ്രസംഗം, ഗാനങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ലഹരി ഉപയോഗം തടയാനുള്ള വഴികളെക്കുറിച്ച് ചർച്ച നടത്താനും കുട്ടികൾക്ക് അവസരമുണ്ടായി. സ്കൂൾ പ്രധാന അധ്യാപകൻ എം സി ശിഹാബ് ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പി ഹരീന്ദ്രൻ, സീനിയർ അസിസ്റ്റന്റ് എസ് മനോജ്, എസ് ആർ ജി കൺവീനർ കെ പ്രകാശ്, വി കെ ശശികല, ഫെസ്റ്റിവൽ ഇൻചാർജ് പ്രീന അരവിന്ദൻ, ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ നഫീസ അബ്ദുൾ സമദ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വീടിന് മുകളിൽ സ്ഥാപിച്ച റൂഫിംഗ് ഷീറ്റ് ശക്തമായ കാറ്റിൽ തകർന്നു. പിലാത്തറ പെരിയാട്ടെ തൊട്ടേൻ വീട്ടിൽ യശോദയുടെ വീടിന് മുകളിൽ സ്ഥാപിച്ച റൂഫിംഗ് ഷീറ്റാണ് തകർന്നു വീണത്. വ്യാഴാഴ്ച പുലർച്ചെ 12 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് സംഭവം. പിലാത്തറ പെരിയാട്ടെ തോട്ടോൺ വീട്ടിൽ യശോദയുടെ വീടിന് മുകളിൽ സ്ഥാപിച്ച റൂഫിംഗ് ഷീറ്റാണ് തകർന്നു വീണത്. ഈ ഭാഗത്തുകൂടി ശക്തമായ കാറ്റാണ് വീശിയടിച്ചത്. റൂഫിംഗ് ഷീറ്റ് സ്ഥാപിക്കാൻ ഉറപ്പിച്ച കോൺക്രീറ്റ് തൂണടക്കം തകർന്നു. വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. രാത്രി ഒരു 12 ഒരു 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടാണ്. എന്തോ ഞാൻ പോയി നോക്കി, ബാത്റൂമിൽ ഇപ്പം കുറേ സാധനങ്ങളെല്ലാം വീണ് കിടക്കുന്നുണ്ട്. അതാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ജനൽ തുറന്ന് നോക്കുമ്പോഴാണ് ഈ താഴെ മുഴുവൻ ഇഷ്ടിക കണ്ടു. ആ ഇഷ്ടിക കണ്ടു കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഈ ഷീറ്റിൻ്റെ കാര്യം കണ്ടത്. അപ്പോൾ അയ്യോ, നമ്മളെ പാരപ്പറ്റും പോയി, ഷീറ്റും എല്ലാം താറുമാറായി എന്ന് പറഞ്ഞു. റൂഫിംഗ് ഷീറ്റ് വീണ് വീട്ടിലെ വാട്ടർ ടാങ്ക് പൂർണ്ണമായും തകർന്നു. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ വീട് സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. വീടിന് സമീപത്തെ പറമ്പിലെ മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന നേതൃസംഗമവും കണ്ണൂർ ജില്ലാ ക്യാമ്പും എക്സലൻസ് അവാർഡ് വിതരണവും കണ്ണൂർ വിസ്മയ പാർക്കിൽ 29-30 തീയതികളിൽ നടക്കും. 30 രാവിലെ 9 സംസ്ഥാന മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന നേതൃസംഗമവും കണ്ണൂർ ജില്ലാ ക്യാമ്പും എക്സലൻസ് അവാർഡ് വിതരണവും കണ്ണൂർ വിസ്മയ പാർക്കിൽ June 29-30 തീയതികളിൽ നടക്കും. 29 വൈകിട്ട് 3 മണിക്ക് ക്യാമ്പിന് തുടക്കമാകും. 30 രാവിലെ 9 മണിക്ക് സംസ്ഥാന മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മാധ്യമങ്ങളും ഇന്ത്യൻ സാഹചര്യവും എന്ന വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് MP പ്രഭാഷണം നടത്തും. മുതിർന്ന മാധ്യമപ്രവർത്തകനെ സജി ജോസഫ് MLA ആദരിക്കും. ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ, സിനിമ നാടക നടൻ ബിജു ഇരിനാവ് എന്നിവർ വിശിഷ്ടാതിഥികളാകും. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രമുഖരെ എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കും. അവാർഡ് മന്ത്രി സമ്മാനിക്കും. SSLC, +2 ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച യൂണിയൻ അംഗങ്ങളുടെ മക്കളെയും വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കിയവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രകാശൻ പയ്യന്നൂർ, സാജു ചെമ്പേരി, സി പ്രകാശൻ മാട്ടൂൽ, പ്രിൻസ് തോമസ്, രഞ്ജിത് പൂക്കോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ഗ്രന്ഥാലയത്തിൽ പ്രത്യേകം സെറ്റ് ചെയ്ത പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയാണ് ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ആദ്യ വോട്ട് രേഖപ്പെടുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിൽ ലഹരിക്കെതിരെ കനത്ത പോളിംഗ്. ഗ്രന്ഥാലയത്തിൽ പ്രത്യേകം സെറ്റ് ചെയ്ത പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ 100 ആളുകളാണ് എത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ആദ്യ വോട്ട് രേഖപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തു. ജീവിതമാണ് ലഹരി, ലഹരിയാണ് ജീവിതം എന്നീ 2 ചിഹ്നങ്ങളിലായിരുന്നു മത്സരം. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവരും ബാലറ്റ് പേപ്പറിൽ ജീവിതമാണ് ലഹരിക്ക് വോട്ടിട്ട് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. കൈക്കുഞ്ഞുങ്ങളെ കയ്യിലേന്തി ക്യൂവിൽ അണിനിരന്ന ആതിര സുധീഷും സുനിതാമണിയും ക്യൂവിലെ ശ്രദ്ധാകേന്ദ്രമായി. ഒന്നാം പോളിംഗ് ഓഫീസറായി PV വിജയനും പ്രിസൈഡിംഗ് ഓഫീസറായി ശശിധരൻ ആലപ്പടമ്പനും പ്രവർത്തിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ റിട്ടേണിംഗ് ഓഫീസറായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ AV രമണിയാണ് മുഖ്യവരുണാധികാരി.
ടി കെ ചന്ദ്രൻ, കെ പി പവിത്രൻ, എൻ വി രാമചന്ദ്രൻ, പി ഗീത, എ വി സീമ, കെ അനിത എന്നിവർ വോട്ടെണ്ണലിന് നേതൃത്വം നൽകി. പ്രിസൈഡിംഗ് ഓഫീസർ നൽകിയ നാരങ്ങാ മിഠായിയും ലഹരിവിരുദ്ധ കുറിപ്പും പോളിംഗിലെ മറ്റൊരു സവിശേഷതയായി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ മഹാദേവ ഗ്രാമം സ്വദേശിയായ കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിലെ അശ്വന്തരാജ് തന്റെ പിതാവിനോടൊപ്പം ചെറുപ്രായം തൊട്ട് തുടങ്ങിയതാണ് പത്രവിതരണം. കഠിനാധ്വാനവും അർപ്പണബോധവും ശീലമാക്കിയ പത്രവിതരണക്കാരനായ അശ്വന്തരാജ് ഇനി ദുബായിൽ എഞ്ചിനീയർ. ആറാം ക്ലാസ് മുതൽ ദിവസവും രാവിലെ 4 മണിക്ക് അശ്വന്തരാജ് അച്ഛൻ രാജുവിനൊപ്പം പയ്യന്നൂർ ടൗണിലെത്തും. പത്രവിതരണത്തിന് അച്ഛനെ സഹായിക്കാൻ. ഇതിനിടയിൽ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിസ്റ്റിങ്ഷനോടെ വിജയിച്ചു. ഇപ്പോൾ ക്യാമ്പസ് അഭിമുഖം വഴി ദുബായിൽ ശോഭ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി നേടിയിരിക്കുകയാണ് അശ്വന്ത്. അടുത്ത ആഴ്ച ജോലിയിൽ പ്രവേശിക്കുന്നതിന് ദുബായിലേക്ക് പോകാനൊരുങ്ങുമ്പോഴും പയ്യന്നൂർ ടൗൺ, തായനേരി, കാര തുടങ്ങിയ ഭാഗങ്ങളിൽ പുലർച്ചെ എത്തി പത്രങ്ങൾ വിതരണം ചെയ്യുന്നതിന് അശ്വന്ത് മുടക്കം വരുത്താറില്ല. ന്യൂസ് പേപ്പർ ഏജന്റായ പയ്യന്നൂർ ടൗണിലെ എ യു രാജുവിന്റെയും മഹാദേവ ഗ്രാമം ഏജന്റ് ഈ ശ്രീലേഖയുടെയും മകനാണ്. ഈ പത്രത്തിന്റെ മേഖലയിൽ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾ സംസാരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ ഒരാളെ മുന്നിൽ നിന്ന് സംസാരിക്കാന്നുള്ള ഒരു പേടിയുമായി കിട്ടിയത്. അപ്പം എന്നാ ഇപ്പൊ ഈ ഒരു ഇത് കിട്ടിയത് പോലും, ജോലി കിട്ടിയത് പോലും അതിൽ ഈ പത്രത്തിനുള്ള പങ്ക് എന്നാ ചെറുതല്ലാത്തതായിട്ട് ഞാൻ കാണുന്നത്. മഹാദേവ ഗ്രാമം സ്വദേശികളായ രാജുവും കുടുംബവും ഇപ്പോൾ കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിലാണ് താമസം. അശ്വന്തിന്റെ സഹോദരി അരുണിമ മംഗളൂരു കസ്തൂർബ മെഡിക്കൽ കോളേജിൽ MSc ഓഡിയോളജി വിദ്യാർത്ഥിനിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിദ്യാലയത്തിന് കരുതലും കാവലുമായി കരുവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് തനത് പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന വിദ്യാലയത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ചുവടുവെപ്പുമായി SPC എത്തുന്നത്. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയത്തിളക്കത്തിലും അച്ചടക്ക കാര്യത്തിലും മുന്നിട്ടു നിൽക്കുന്ന വിദ്യാലയമാണ്. ഈ അധ്യയന വർഷം 45 വിദ്യാലയങ്ങളിൽ നിന്നായി 496 കുട്ടികൾ 8-ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടി. ഈ കുട്ടികളെയെല്ലാം പഠനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഏകവഴിയിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 9-അംഗ സീനിയർ കാഡറ്റ് സ്വന്തമായി തയ്യാറാക്കിയ വീഡിയോ ക്ലാസുകളിൽ പ്രദർശിപ്പിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. ഹൈസ്കൂളുകളിൽ മാത്രം 1230 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും SPC കാഡറ്റ് ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നത് വിദ്യാലയ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. നമ്മളെ ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ നേതൃത്വത്തിൽ, കരിവള്ളൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനം മൊത്തം എല്ലാ സ്കൂളിലും ഒരു ഒരു പിന്നെ ഒരു കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്, അതിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ SPC യൂണിറ്റിൻ്റെ പിന്നെ സന്തോഷ് മാഷും അതുപോലെ തന്നെ ടീച്ചർ, അതിൻ്റെ പ്രധാന അധ്യാപിക, നമ്മുടെ മിനി ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇതിൻ്റെ പിന്നെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട്. SPC ചാർജ് വഹിക്കുന്ന അധ്യാപകരായ കെ സന്തോഷ്, MV ശ്രീജ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കുട്ടികളുടെ ID കാർഡ്, യൂണിഫോം, മറ്റുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും വലിയൊരു ശ്രദ്ധ, HM വലിയൊരു സഹായം എന്ന നിലയിലാണ് കുട്ടികൾ പ്രവർത്തിക്കുന്നത്. 1230 കുട്ടികളെ 3 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൽ എല്ലാ ഭാഗത്തും സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റിൻ്റെ ശ്രദ്ധ പതിയുന്നുള്ളത് വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വേറെ സന്തോഷകരം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ അരുത് ചങ്ങായി അരുത് ഫ്ളാഷ് മൊബ് സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ S സുബൈർ ഉദ്ഘാടനം ചെയ്തു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ അരുത് ചങ്ങായി അരുത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ S സുബൈർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ P നസ്ബുദ്ദി, MV രാജേഷ്, M ഷംജിത്ത്, K ഷമീമ, P ഹഫ്സത്ത്, സ്റ്റാഫ് സെക്രട്ടറി VP മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
മഴ കനത്തതോടെ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ വയലുകൾ വെള്ളത്തിനടിയിലായി. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പാടശേഖരങ്ങളിലാണ് കനത്ത മഴയിൽ വെള്ളം കയറിയത്. ആവശ്യത്തിന് വെള്ളം കിട്ടാത്തതിനാൽ കർഷകർ ഇത്തവണ വൈകിയാണ് കൃഷി ഇറക്കിയത്. രണ്ടാഴ്ച മുൻപാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. വൈകി വന്ന കാലവർഷം ശക്തമായതോടെയാണ് നെൽച്ചെടികൾ വെള്ളത്തിനടിയിലായത്. വരും ദിവസങ്ങളിലും മഴ തുടരുകയാണെങ്കിൽ ഈ വർഷത്തെ നെൽകൃഷി നശിക്കുമെന്ന് ആശങ്കപ്പെടുകയാണ് കർഷകർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭാ ഹാളിൽ വച്ച് അംഗീകൃത തെരുവ് കച്ചവടക്കാരുടെ യോഗം സംഘടിപ്പിച്ചു. യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. തെരുവ് കച്ചവട സമിതിയുടെ നിയമം, കച്ചവടക്കാരുടെ നിയമം, സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ മറ്റു കച്ചവടക്കാരെ പോലെ തന്നെ എല്ലാ അവകാശങ്ങൾക്കും അർഹതപ്പെട്ടവരാണ്. നിങ്ങളെ യഥേഷ്ടം തൂത്തെറിയാനോ യഥേഷ്ട സ്ഥലം മാറ്റാനോ നിങ്ങളെ സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പറിച്ചു നടാനോ ഒരു തരത്തിലും നിങ്ങൾ ഉപദ്രവിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അത്രയും ശക്തമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു നമുക്ക് കിട്ടിയ ഒരു ശക്തിയാണ്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചറിയാം ഏതെങ്കിലും രീതിയിൽ എന്ന് പറയുന്നത് തെറ്റാണ്. യോഗത്തിൽ ഹരിതചട്ടം പാലിക്കുന്നതിനെ കുറിച്ചും മാലിന്യ നിർമാർജ്ജനം സംബന്ധിച്ചും സാമ്പത്തിക സാക്ഷരത ഇൻഷുറൻസ് സംബന്ധിച്ച കാര്യങ്ങളും സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി ഗിരീഷ് എം കെ, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു പി, ഫിനാൻഷ്യൽ ലിറ്ററസി കോർഡിനേറ്റർ പവിത്രം, നഗരസഭാ എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ കെ ശ്രീകല, തെരുവ് കച്ചവട പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം നൽകി. വ്യാപാരി ഭവനിൽ നടന്ന പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് ഹാജി സഹായം വിതരണം ചെയ്തു. കോഴിക്കോട് എം വി ആർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന മാതമംഗലം ചരൽപ്പള്ളിയിലെ പ്രീതയ്ക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം നൽകി. മാതമംഗലം വ്യാപാരി ഭവനിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് ഹാജി ചികിത്സാ സഹായം വിതരണം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ യൂണിറ്റും ചെറിയ മെമ്പർമാരുമുള്ള ഈ സ്ഥലത്ത് വലിയൊരു സമ്പാദ്യമില്ലെങ്കിലും അങ്ങനൊരു കത്ത് വന്നാൽ നമ്മുടെ വിഷമിക്കുന്നവർക്ക് സഹായിക്കണമെന്നുള്ള നിലപാട് മുഴുവൻ മെമ്പർമാരും. രമേശൻ ഹരിത, ഖാദർ മൗലവി, എം ജനാർദ്ദനൻ, സെയ്താലി, വി കെ കുഞ്ഞപ്പൻ, ടി വി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമന്തളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള തരിശ് നെൽകൃഷി നടീൽ ഉദ്ഘാടനം കുന്നരു നീലകരച്ചാൽ പാടശേഖരത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ നടീൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള തരിശ് നെൽകൃഷി നടീൽ ഉദ്ഘാടനം കുന്നരു നീലകരച്ചാൽ പാടശേഖരത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ നടീൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി സുനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിനേശൻ കെ പി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, പാടശേഖര സെക്രട്ടറി കെ ബാലൻ, കാർഷിക കർമ്മസേന സെക്രട്ടറി രാധാകൃഷ്ണൻ, രാമന്തളി കൃഷി ഓഫീസർ നമിത രഘുനാഥ്, കൃഷി അസിസ്റ്റന്റ് രേഷ്മ എൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുന്നരു ഫ്രണ്ട്സ് യൂണിയൻ ക്ലബ്ബ് വായനശാല ഹാളിൽ വച്ച് ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിയേഷ് കെ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. ഫ്രണ്ട്സ് യൂണിയൻ ക്ലബ്ബ് ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു. സനൂപ് എം അധ്യക്ഷനായ ചടങ്ങിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിയേഷ് കെ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. സജീവൻ കെ വി, പ്രിജേഷ് അരയമ്പത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വിവിധ വിഷയങ്ങൾ പരിഹരിച്ചു വരികയാണെന്ന് നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് എം വിജിൻ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പഴയ
പഴയങ്ങാടി മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. എന്ത് അപകടങ്ങൾ സംഭവിച്ചാലും രക്ഷാപ്രവർത്തനം നടത്തുന്നത് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അംഗങ്ങൾ. രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമാകുന്നതിനാൽ പഴയങ്ങാടിയിൽ ഫയർ സ്റ്റേഷൻ അത്യാവശ്യമെന്ന് വിലയിരുത്തൽ. വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും ശീലമായി. പഴയങ്ങാടിയിലെ ഈ റെയിൽവേ അടിപ്പാതയിലൂടെ യാത്രക്കാർ കടന്നു പോകുന്നത് വർഷങ്ങളായുള്ള തങ്ങളുടെ വിധിയെ പഴിച്ച്. ഒരു നാടിന്റെ നിരന്തരമായ ആവശ്യം അവഗണിച്ചവർക്കെതിരെ പ്രതിഷേധിച്ച് കാര്യമില്ലെന്ന നിലപാടിൽ ജനങ്ങൾ. കെ പി സജിത്ത്ലാല് യുവതലമുറയുടെ രാഷ്ട്രീയ മാതൃകയെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സജിത്ത്ലാൽ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആൻ സെബാസ്റ്റ്യൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.